السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ഇന്ന് നമ്മൾ ഹയ്യാനത്ത കല്ല അസ്മരുമ ക്ലാസ്സിലെ സ്പോക്കൺ അറബിക് അതാണ് ഇതിലെ രണ്ടാമത്തെ പാഠം. ഷഫ്നത്തു സ്വദീഖത്തു മുലൈക്ക, അർത്ഥം എന്താ? ഷഫ്ന മുലൈക്കയുടെ കൂട്ടുകാരിയാണ്. ഹദിയത്ത് എന്നാണ് പഠത്തിന്റെ പേര്. ഗിഫ്റ്റ്, ഒരു പ്രസന്റേഷൻ, സമ്മാനം കൊടുക്കുക, ഹദിയത്ത്. നജഹത്ത് ഷഫ്നത്തു ഫിൽ ഇംതിഹാൻ, ഷഫ്ന പരീക്ഷയിൽ വിജയിച്ചു. നജഹത്ത് അവൾ വിജയിച്ചു അല്ലേ. ഷഫ്നത്ത് ഷഫ്നത്ത് വിജയിച്ചു. ഷഫ്ന സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അല്ലേ, സ്ത്രീ ആയതുകൊണ്ടാണ് നജഹത്ത് വിജയിച്ചു. ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ, ഹിയ സതഅമലു ഹഫ്ലൻ ബിഹാദിഹിൽ മുനാസബ, ഇതിനോടനുബന്ധിച്ച് അവൾ ഒരു പാർട്ടി ഒരുക്കി. ഒരുക്കും, ശേഷം ഒരുക്കുന്നതാണ്, ഒരുക്കി എന്നല്ല. അമില അമലാന്നല്ലോ, സതഅമലു ശേഷം ഒരുക്കുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് പിന്നീട് ഒരു പാർട്ടി ഒരുക്കും, അവള് റെഡി ആക്കുന്നുണ്ട്, ഒരു പാർട്ടി പാർട്ടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. അല്ല, അപ്പൊ മുനാസബത്താണ് അനുബന്ധിച്ച് എന്നൊക്കെയാണല്ലോ, അനുബന്ധിച്ച ഒരു കാര്യം എന്നാണ്. ബിഹാദിഹി മുനാസബ, ഇതിനോട് ബന്ധപ്പെട്ട് മുനാസബ എഴുതിയുണ്ട്, അർത്ഥം എഴുതിയിട്ടാണ്. നോക്കുക അടുത്തത്. الحفلو بالسادسة من مسائل غد الحفلو party حفلي party party في السادسة آر منك آر منك من مسائل غد نالا ويقيت نالا ويقيت نالا ويقيت نرم آر منك آر party مليكة تريد أن تشتري فستانا 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 هدية بهذه المناسبة. ഈ ഇതുമായി ബന്ധപ്പെട്ട് മുലൈക്ക തുരീദു തുരീദു ഉദ്ദേശിക്കുന്നു, അറാദല്ലേ, അറാദ അറാദത്ത് ഒക്കെയാണ് ഉദ്ദേശിച്ചു. അറാദ പുരുഷനാണെങ്കിൽ അറാദ, അറാദത്ത് സ്ത്രീ ആണെങ്കിൽ അറാദത്ത്. ഇവിടെ തുരീദു എന്നാണ്, യുരീദു എന്നാണ് പുരുഷനാണെങ്കിൽ പറയാം കേട്ടോ. യുരീദു ഇവിടെ മുലൈക്കത്തു സ്ത്രീ ആയതുകൊണ്ട് എന്താണ് തുരീദു. യുരീദു യുരീദാന് യുരീദൂന തുരീദു കേട്ടോ, അറാദ യുരീദു. അന്തസ്തരിയ അവൾ വാങ്ങുന്നതിന് എന്ത്, ഫുസ്താനൻ, ഫുസ്താനൻ സ്ത്രീകളുടെ ലേഡീസ് ഡ്രസ്സാണ് ഫുസ്താനൻ കേട്ടോ. അപ്പൊ ഈ പാർട്ടിയോടനുബന്ധിച്ച് ഒരു ഫുസ്താൻ വാങ്ങാനാണ് അവൾ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് എന്തിന് കൂട്ടുകാരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആരുടെ കൂട്ടുകാരി? മുലൈക്കയുടെ കൂട്ടുകാരി അല്ലേ, ഷഫ്ന ആണല്ലോ മുലൈക്കയുടെ കൂട്ടുകാരി. ഷഫ്നയാണ് എന്ത് പരീക്ഷയിൽ വിജയ്, നജഹത്ത് ഷഫ്നത്തു ഫിൽ ഇംതിഹാൻ. തതഹദ്ദസു മുലൈക്കത്തു മഅ വാലിദിഹ, തതഹദ്ദസു സ്പീക്കിംഗ്, ആരാ സ്പീക്കിംഗ്? മുലൈക്കത്തു, മുലൈക്കത്തു. അപ്പൊ യതഹദ്ദസു എന്ന് പറയാം, തതഹദ്ദസു എന്ന് പറഞ്ഞു, എന്താണ് സ്ത്രീലിംഗ അല്ലേ. അപ്പൊ മുലൈക്ക സംസാരിക്കുന്നു മഅ വാലിദിഹ, അവളുടെ ഉപ്പയുമായി, പിതാവ് ഒന്നിച്ച് സംസാരിക്കും, പിതാവോട് കൂടി, പിതാവോടൊപ്പം സംസാരിക്കുന്നു, അല്ലെങ്കിൽ പിതാവിനോട് സംസാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. വൽ ഉമ്മു തുരീദു അൻ തഷ്തരിയ ലുഅബ, ഉമ്മ എന്താണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ലുഅബ, ലുഅബ കളിപ്പാട്ട, കളിപ്പാട്ട അല്ലേ. ഇന്ദ ഷഫ്നത ലുഅബുൻ കസീറുത്തൻ, ധാരാളം കളിപ്പാട്ടങ്ങൾ ഉണ്ടാരുന്നത് ഷഫ്നയുടെ അടുത്ത്. അഖീറൻ ഫൈനലി, അഖീറൻ മീൻസ് ഫൈനലി, അവസാനമായി. മുലൈക്കത്തു തഷ്തരി ലഹ ഖാതമം മിന ദഹബ്, ഖാതമം മിന ദഹബ് സ്വർണം കൊണ്ടുള്ള മോതിരം. ആ അതാണ് സ്വർണ മോതിരം അല്ലേ, സ്വർണത്തിലുള്ള ഒരു മോതിരം. അഖീറൻ ഫൈനലി, അവസാനമായി. മുലൈക്കത്തു തഷ്തരി ലഹ, അവൾക്ക് വേണ്ടി വാങ്ങുന്നു, ആർക്ക്? ഷഫ്നക്ക് വേണ്ടിയിട്ട് മുലൈക്ക വാങ്ങുന്നു. ഖാതമം മിന ദഹബി, സ്വർണ മോതിരം, ഒരു സ്വർണ മോതിരം. അല്യൗമ സതദ്ഹബ് മുലൈക്കത്തു മഅ ഉമ്മിഹ ഇലാ സൂഖി ദഹബി ലിതഷ്തരി അൽഖാതം. അല്യൗമ, അല്യൗമ ടുഡേ, അല്യോമ ഇന്ന് അല്ലേ. അല്യോമ അക്മൽതു ലക്കും ദീനക്കും വറദീതു ലക്കും ഇസ്ലാമ ദീന അല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള കാര്യം പറയണേ വിശുദ്ധ ഖുർആനിൽ. എന്താണ്? ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്നേ ദിവസം, അല്യോമ ടുഡേ, യൗമുൻ എന്ന് മാത്രം പറഞ്ഞ എന്താണ്, ദിവസം നേർത്ത, ഡേ പകൽ എന്ന് ഓർത്തുണ്ട്. യൗമുൻ നഹാർ, യൗമുൻ അറാൻ നഹാർ എന്ന് അർത്ഥമുണ്ട്, നഹാർ പകൽ അല്ലേ. പിന്നെ യൗമുൻ നറാലും പകൽ എന്ന് അർത്ഥമുണ്ട്,
ദിവസം എന്നും അർത്ഥമുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ ഡേ ഡി എ വൈ ഡേ എന്ന് പറഞ്ഞാൽ പകൽ എന്ന് അർത്ഥമുണ്ട്, ദിവസം എന്ന് അർത്ഥമുണ്ട്. ഡേ ആൻഡ് നൈറ്റ് അല്ലേ, നൈറ്റ് രാത്രി. യൗമുൻ ലൈല, യൗമുൻ ലൈല, ലൈല രാത്രി, രാത്രി ലൈലുൻ ലൈല രാത്രി. എന്താണ് രാത്രി? അൽഫ് ലൈല വല്ലൈല. എന്താ അൽഫ് ലൈല വല്ലൈല? അറേബ്യൻ നൈറ്റ്സ് ഇല്ലേ, അറബി അറേബ്യൻ നൈറ്റ്സ് കഥകൾ, ആയിരത്തൊന്ന് രാവുകൾ, അതാണ് അൽഫ് ലൈല വല്ലൈല. അൽഫ് ലൈല വല്ലൈല, അൽഫ് ലൈല ആയിരം രാത്രി, വല്ലൈല ഒരു രാത്രി, അപ്പൊ ആയിരത്തൊന്നായില്ലേ. ശരി, അല്ലയോ മസ്സത്തു മുലൈക്ക തൂ, ഇന്നേ ദിവസം മുലൈക്ക പോകും, ശേഷം പോകുന്ന സത്തത് ഹബു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിന്നീടാണ് മുസ്തഖബിലിനെ സൂചിപ്പിക്കുക, അസ എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ, ഭാവി കാലത്തെ. മാ ഉമ്മിഹ, അവിടെ ഉമ്മയുടെ കൂടെ, ഇലാ സുഖി ദഹബ്, ഇലാ സുഖി ദഹബി ലി തഷ്തരി അൽ ഖാതം, എവിടെയൊക്കെ പോകുന്നത്? സുഖു ദഹബ് എന്നാണ് ജ്വല്ലറി, സ്വർണത്തിന്റെ കട, അങ്ങാടി, മാർക്കറ്റ് കട എന്നൊക്കെ പറയാം. നമ്മുടെ സ്വർണത്തിന്റെ മാർക്കറ്റിലേക്ക്, സ്വർണ്ണക്കടയ്ക്കുള്ള മാർക്കറ്റിലേക്ക്. ലി തഷ്തരി അൽ ഖാതം, എന്ത് വാങ്ങാൻ? മോതിരം വാങ്ങാൻ വേണ്ടിട്ട്. വഗദൻ സയഖുദുഹ വാലിദുഹ ഇലാ ബൈത്തി സദീഖതിഹ ലിതഹ്ദുറ അൽഹഫ്ല വതഖദ്ദുമ അൽഹദിയ. ലിതഹ്ദുറ അൽഹഫ്ല വതഖദ്ദമ അൽഹദിയ. അതായത് എന്താണ്, പകതൻ നാളെ, സ യഖുദുഹ അവളെ എടുക്കും, വാലിദുഹ അവളുടെ പിതാവ് അവൾ കൊണ്ടുപോകും, ഇലാ ബൈത്തി സദീഖതിഹ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക്, ലിതഹ്ദുറ അൽഹഫ്ല എന്താണ് പാർട്ടി സന്നിഹിതരാവാൻ, സന്നിഹിതയാവാൻ, വതഖദ്ദമൽ ഹദിയ അവൾക്ക് ഹദിയ പ്രസന്റ് ചെയ്യാൻ. അവളെ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്, അവൾ ആര് കൊണ്ടുപോകും? അവളുടെ ഉപ്പ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. ഇനി നമുക്കിവിടെ കോൺവെർസേഷൻ നോക്കാം. ഹിവാർ ശ്രദ്ധിക്കാം. ഹിവാർ അൽ ഹിവാർ ദ ഡയലോഗ്, അൽ ഹിവാർ ദ ഡയലോഗ് സംഭാഷണം. മുലൈക്ക, ഉമ്മി സ്വദീഖത്തി ഷഫ്നാസ് തഅമലു ഹഫ്ല, മൈ മദർ മൈ ഫ്രണ്ട് ഷഫ്ന ഇസ് ഹാവിംഗ് എ പാർട്ടി, എന്റെ ഫ്രണ്ട് സുഹൃത്ത് സഹോദരി കൂട്ടുകാരി, സദീഖത്തി മീൻസ് മൈ ഫ്രണ്ട്സ് എന്റെ കൂട്ടുകാരി, എന്റെ കൂട്ടുകാരി ഷെഫ്ന ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്, പാർട്ടി നടത്തുന്നുണ്ട്. ഷെരീഫ, അപ്പൊ ഷെരീഫ് പറയാം, ഷെരീഫ ഇസ്മു ഉമ്മിഹ, അവിടെ ഉമ്മയുടെ പേരാണ് ഷെരീഫ. മൽ മുനാസബ, വാട്ട്സ് ദ ഒക്കേഷൻ, മുനാസബ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ട സാധനം, അതിനോട് എന്ത് സംഭവം, എന്താണ് എന്റെ ഒക്കേഷൻ, അവസരം, എന്താ കാര്യം. മുലൈക്ക, നജഹത്ത് ഫിൽ ഇംതിഹാൻ, ഷി പാസ് ദ എക്സാമിനേഷൻ, അവൾ പരീക്ഷ പാസ്സായി. നജഹത്ത് പാസ്റ്റ്, ഷി പാസ്റ്റ് കേട്ടോ, നജഹ ഹി പാസ്റ്റ്, നജഹത്ത് ഷി പാസ്റ്റ് ഫിൽ ഇംതിഹാനി ഇൻ ദ എക്സാമിനേഷൻ. മലയാളം ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഷി പാസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻ പറയണ്ട, ഷി പാസ്റ്റ് ദ എക്സാമിനേഷൻ, അവൾ പരീക്ഷ പാസ്സായി, പരീക്ഷയിൽ പാസ്സായി എന്ന് പറയേണ്ട ആവശ്യമില്ല. ശരി, ഷെരീഫ. ഉമത്തൽ ഹസൽ, ഉമത്തൽ ഹസൽ എപ്പോഴാണ് പാർട്ടി? വെൻ ഇസ് ദ പാർട്ടി? വെൻ ഇസ് ദ പാർട്ടി? ദെൻ മുലൈക്ക, അൽ ഹഫ്ലു ഗദ ഫി സാദിസതി മസാ, ദ പാർട്ടി ഈസ് ടുമോറോ, ഫി സാദിസതി മസാ അറ്റ് 6 PM. സേ അൽ ഹഫ്ലു ഗദ, ദ പാർട്ടി ഈസ് ടുമോറോ, നാളെയാണ് പാർട്ടി. ഫി സാദിസതി ഗദ, ഫി സാദിസതി മസാ, സാദിസ 6 മസാൻ PM, വൈകിട്ട് അല്ലേ. PM പോസ്റ്റ് മെറിഡിയൻ ആണ് ഫുൾ ഫോം കേട്ടോ, എം അനോമെറിഡിയൻ അല്ലേ. അപ്പോ പോസ്റ്റ് മെറിഡിയൻ ഉദ്ദേശിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണ്, അപ്പൊ വൈകുന്നേരം ഇവിടെ 6 PM വൈകുന്നേരമാകും, 6 PM ഉച്ചയ്ക്ക് ശേഷം, 6 PM ആകുമ്പോൾ വൈകുന്നേരമായി അല്ലേ. മസാ എന്നാണ് അറബി പറയുന്നത്, വൈകുന്നേരം. ഷെരീഫ, ഫി സാദിസതി മസാ, ഫി സാദിസതി മസാ അറ്റ് 6 PM, 6 PM ചോദിക്കാം, 6 PM ആണോ എന്ന് ചോദ്യത്തിൽ, ചോദ്യരൂപത്തിൽ പറയാണ്. നേരെ മറിച്ച് അല്ലെങ്കിൽ എന്താ അർത്ഥം? നേരെ പറയണ ഫി സാദിസതി മസാ 6 PM, 6 PM അപ്പൊ വീണ്ടും ചോദിക്കാണ്, ഫി സാദിസതി മസാ കേട്ടാള്, 6 PM വൈകുന്നേരം 6 PM എന്ന് ചോദിക്കാം. മുലൈക്ക, ഞാൻ ഹൽ അദ്ഹബ് യൗമി,
Yes. Shall I go, mother? Shall I go, mother? Hal adhabu? Hal adhabu? Yeah, Ummi. Hal adhabu? Shall I go? Yan pote. Yan pote. Tell me. Oh, mother. Oh, my mother. Then. Sharifa. Aina taskur shafna. Where does Shafna live? പോകാന്നറി പോട്ടെ ചേക്കുമ്പം ഉടനെ പോകാൻ സമ്മതം കൊടുക്കല്ലോ. ഷഫ്ന എവിടെ താമസിക്കുന്നത്? ഷഫ്ന എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡസ് ഷഫ്ന ലിവ്? ഐന തസ്കുനു ഷഫ്ന? എവിടെയാണ് ഷഫ്ന താമസിക്കുന്നത്? മുലൈക്ക. ബൈത്തുഹ ഖരീബും മിൻ ശർക്കത്തി വാലിദി. ബൈത്തുഹ ഹർ ഹൗസ് ഖരീബും മിൻ അഡ്ജസന്റ് ടു. ഖരീബും മിൻ അഡ്ജസന്റ് ടു, നിയർ ടു, അടുത്താണെന്നാണ് അഡ്ജസന്റ്. ഷിർക്കത്തി വാലിദി, മൈ ഫാദേഴ്സ് കമ്പനി. ഇപ്പോ ഹർ ഹൗസ് ഈസ് അഡ്ജസന്റ് ടു മൈ ഫാദേഴ്സ് കമ്പനി. എന്റെ ഫാദറിന്റെ, എന്റെ ഉപ്പയുടെ കമ്പനിയുടെ അടുത്ത് തന്നെയാണ് അവളുടെ വീട്. മനസ്സിലെ? അടുത്താണ് അവളുടെ വീട്. അപ്പോ അയിന തസ്കുരു ഷഫ്ന, എവിടെയാണ് ഷഫ്ന താമസിക്കുന്നത്? ബൈത്തുഹ ഖരീബും മിൻ ഷിർക്കത്തി വാലിദി, അവളുടെ വീട് എന്റെ ഉപ്പയുടെ പിതാവിന്റെ വീടിന്റെ, എന്റെ ഉപ്പാന്റെ വീടിന്റെ, എന്റെ ഉപ്പാന്റെ കമ്പനിയുടെ അടുത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ എളുപ്പമുണ്ടല്ലോ അല്ലെ? ഷെരീഫ. ജമീൽ, ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഫൈൻ. ജമീൽ നേരെ എന്താണ്? ബ്യൂട്ടിഫുൾ, സാധാരണ പറയുന്നത് നേരം. അപ്പൊ ഹിയർ ജമീൽ മീൻസ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഫൈൻ, നൈസ്. ശരിയേ, എനിക്ക് നല്ലതല്ലേ, എളുപ്പമാണല്ലോ. യഖുദുക വാലിദുക മഅഹു ഫിൽ മസാ. യഖുദുക, ഹി വിൽ ടേക്ക് യു. യഖുദുക്കി, ഹി വിൽ ടേക്ക് യു. സ്ത്രീ അല്ലേ, പെൺകുട്ടിയല്ലേ. യഖുദുക്കി, യഖുദു അവൻ എടുക്കും, അദ്ദേഹം എടുക്കും. അദ്ദേഹം, യു വിൽ, ഹി വിൽ ടേക്ക് കി യു, ഹി വിൽ ടേക്ക് യു. യഖുദുക്കി വാലിദുക്കി, വാലിദുക്കി യുവർ ഫാദർ, ദാറ്റ് ഈസ് യുവർ ഫാദർ വിൽ ടേക്ക് യു, യുവർ ഫാദർ വിൽ ടേക്ക് യു വിത്ത് ഹിം, മാഹു വിത്ത് ഹിം, അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തോടു കൂടെ. ഫിൽ മസാ, ഇൻ ദ ഈവനിങ്. So, that's fine. Jameel. Ya ukhuduki waliduki ma'ahu fil masa. That's fine. It's okay. It's fine. Nice. Your father will take you in the, your father will take you with him in the evening. So, in the evening. Fil masa. Mulaika. Sa ashtari laha hadiya. Ma ra'ika fil fustan. Fil fustan. സ അസ്തരീല ഹദിയ, സ അസ്തരീല ഹദിയ, സ അസ്തരീല ഹദിയ. ഐ എം ഗോയിങ് ടു ബൈ ഹർ എ പ്രസന്റ്, എ ഗിഫ്റ്റ്. ഹദിയ മീൻസ് ഗിഫ്റ്റ് ഓർ പ്രസന്റ്. ശരി, സ അസ്തരീ, ഐ ഷാൽ ഗോ ടു ബൈ, ഓർ ഐ ഷാൽ ബൈ, ഷാൽ ബൈ ലഹ ഫോർ ഫോർ ഹർ. ഐ ഷാൽ ബൈ ഹർ വാട്ട്? ഹദിയ, എ പ്രസന്റ്, എ ഗിഫ്റ്റ്. ശരി, so I am going to buy means I shall buy. Going to means future na sojibikaran. Going to buy means shall buy or will buy. Here shall buy. So sa ashtari laha hadiya, I shall buy her a gift, or I am going to buy her a gift. Same, I am going to buy her a gift, or I shall buy her a gift. Sa ashtari laha hadiya. Ma ra'ayuka fi fustan. Maraika, what's your opinion? What's your view? What's your opinion? Fi fustan, in purchasing a dress, a lady's dress. A dress. Maraika, what do you think of? What is your opinion? Nanarartham. Ningalde thangalde ummede abhiprayam endanu? Fi fustan, fustan vishayathil. Nanu fustan vaangunna vishayathil nartham. Sari. Sharifa. La. Ashtari laha. അഷ്തരി അല്ല, ഇഷ്തരി. ഇഷ്തരി ലഹ ലുഅ്ബ. ഷെരീഫ. ലോ, ല, നോ, ഡ്രസ് വേണ്ട. ഇഷ്തരി ലഹ ലുഅ്ബ, നീ അവൾക്കൊരു എന്ത് വാങ്ങ, ടോയ് വാങ്ങിക്കോ, കളിപ്പാട്ടം. ലുഅ്ബ. മുലൈക്ക. എന്താ ലുഅ്ബും കസീറ, അവളുടെ അടുത്ത് കുറെ കളിപ്പാട്ടുണ്ട്. ഷി ഹാസ് എ ലോട്ട്സ് ഓഫ്, ഷി ഹാസ് lots of toys. അവൾക്ക് ധാരാളം കളിപ്പാട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെ വാക്ക് കളിപ്പാട്ടം കൊടുത്ത് വേണ്ട. ശരീഫ. മാ റയുക ഫീ ഖാതമിൻ ദഹബ്. ഹ
How about a gold ring? Or what do you think about a gold ring? ഒരു ഗോൾഡ് റിംഗ് വാങ്ങിയ എന്താ എന്താ എന്റെ അഭിപ്രായം മാറിയൊക്ക നിന്റെ അഭിപ്രായം എന്താ ഫി ഖാതമിൻ ദഹബ് പിന്നെ ഗോൾഡ് റിംഗ് ദാറ്റ് ഈസ് അബൌട്ട് എ ഗോൾഡ് റിംഗ് അബൌട്ട് പർച്ചേസിംഗ് എ ഗോൾഡ് റിംഗ് ഫോർ ഹർ ശരി മലൈക്കം ഞാൻ ഖാതം ഹദിയ ജമീല ഹഖ എന്താണ് മലൈക്ക പറയാണ് യെസ് ഖാതം ഗോൾഡ് റിംഗ് ഹദിയ ജമീല ഹഖ ദാറ്റ് ഈസ് എ നൈസ് ഗിഫ്റ്റ് ട്രൂലി ഹഖ മീൻസ് ട്രൂലി സത്യമായിട്ടും ആ സത്യമായിട്ടും ട്വരി ഹക്ക ഹദിയ ജമീല ദിസ് എ നൈസ് ഗിഫ്റ്റ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ദെൻ ഷരീഫ സനദ്ഹബുൽ ആന മഅ വാലിദിക ഇല സുഖ് ദഹബ് വിൽ ഗോ നൗ വിത്ത് യുവർ ഡാഡ് ടു ദ ഗോൾഡ് മാർക്കറ്റ് ഇപ്പൊ നമുക്ക് സനദ്ഹബു നമുക്ക് ഉടനെ പോകാന്നുള്ളതാണ് അൽ ആൻ ഇപ്പോ മഅ വാലിദിക ഉപ്പയുമായി ഡാഡിയുമായി എന്ത് സുഖ് ദഹബിലേക്ക് സുഖ് ദഹബ് ഗോൾഡ് മാർക്കറ്റ് കേട്ടോ സ്വർണ ചന്തയാണ് മുലൈക്ക ശുക്രനാവും താങ്ക് യു മാതാ താങ്ക് യു അത് ശുക്രൻ എന്നൊക്കെ യൂസ് ചെയ്യുന്നത് പഠിക്കാനാണ് കേട്ടോ ശരിക്കും നമ്മളെന്താണ് ഉപയോഗിക്കാൻ നല്ലത് ശരിക്കും എന്താ താങ്ക് യു പറയാൻ നല്ലത് തിനിയായിട്ട് ജസാക്കുമുള്ള ഉറക്കെ പറ അതാണ് അപ്പൊ തിരിച്ചെന്താ പറയാം അല്ലെങ്കിൽ അതൊക്കെയാണ് വേണ്ടത് അപ്പൊ നിങ്ങളോട് ഹിവാർ തയ്യാറാക്കാൻ പറയാണ് സ്വന്തമായിട്ട് ഹിവാർ തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ ആ രൂപത്തിൽ ചെയ്യണം കേട്ടോ അല്ല ഇങ്ങനെ തന്നിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ശുക്രനിയാവുമ്മി എന്ന് പറയുമ്പോൾ താങ്ക് യു മദർ തന്നെയാണ് ഇംഗ്ലീഷ് കേട്ടോ മലയാളത്തിലാണെങ്കിൽ നന്ദി ഉമ്മേ ഉമ്മ നന്ദി എന്നാണ് അത് ഭാഷ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം ശരിയല്ലേ الضمائر هي اسماء تستخدم بدلا عن اسم لاختصار الكلام وهي قسمه ملاحظات ملاحظات എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് നോട്ട്സ് ശ്രദ്ധിക്കപ്പെടേണ്ടവ എന്നർത്ഥം നേരർത്ഥം ملاحظات ശ്രദ്ധിക്കപ്പെടേണ്ടവ എന്താ ملاحظاتന്റെ മീമിനെ ഒരു ലെൻസിനെ പോലെ കിട്ടണം കേട്ടോ മീമിന്റെ വട്ടം الضمائر ضميرുകൾ ضمير جمع ضمائر هي اوا اسماء اسمുകളാണ് تستخدموا ഉപയോഗിക്കപ്പെടുന്നു ബദലൻ പകരമായി അൻ ഇസ്മിൻ ഇസ്മിനെ തൊട്ട് ഇസ്മിനെ തൊട്ട് പകരമായി ഇഖ്തിസാരിൽ കലാമി ഇഖ്തിസാരിൽ കലാമി എന്നാണ് ട്ടോ ഇഖ്തിസാരിൽ കലാമി സംസാരം ചുരുക്കുന്നതിന് ഒരാളെ പറ്റി പറയണം അപ്പോ രാമൻ നല്ല കുട്ടിയാണ് രാമൻ നല്ലവണ്ണം പഠിക്കും രാമൻ വൈകിട്ട് കളിക്കും രാമൻ രാവിലെ ഓടും രാമൻ രാവിലെ നേരത്തെ എണീക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ രാമൻ 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 എപ്പോഴും പറയണം രാമൻ എന്നുള്ളതിന് പകരം അവൻ അല്ലേ അപ്പോ കലാമ് ചുരുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ അത് ചുരുക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല അതിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് അത് ഉപയോഗിക്കുന്നത് എപ്പോഴെപ്പോഴും ഇങ്ങനെ രാമൻ 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 ഷഫന 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 എന്ന് പറയാം അത് പറയണ്ടല്ല അപ്പൊ അതിന് നമ്മൾ ഹുവാഹിയ എന്നൊക്കെ ഉപയോഗിക്കും അല്ലെ അവൻ അവൾ എന്നൊക്കെ ഉപയോഗിക്കും അതാണ് എന്ത് ഒരു ഇസ്മിന് പകരമായി മറ്റൊരു ഇസ്മ ഉപയോഗിക്കുന്നതാണ് എന്ത് ഇവിടെ ലമീറുകൾ മറ്റൊരു ഇസ്മായിട്ട് ഉപയോഗിക്കുന്നതാണ് ലമീറുകൾ ലമീറുകൾ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ലമീറുകൾ ഉപയോഗിക്കുന്നത് ഒരു ഇസ്മിന് പകരമായിട്ടാണ് വഹിയ ഖിസ്മാനി അത് രണ്ട് ഇനങ്ങളാണ് ഒന്ന് വമായറും മുൻഫസില ഡിറ്റാച്ച്ഡ് പ്രൊനൗൺസ് ഇതിൽ പേഴ്സണൽ പ്രൊനൗൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും അതിന്റെ ഇത് ശരിയല്ല നമ്മൾ ഈ മലയാള അറബിയിലുള്ളത് നേരെ ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറ്റില്ല അതേപടി കേട്ടോ ചിലപ്പം ഇംഗ്ലീഷിലുള്ള വേറെ തരത്തിലുള്ള യൂസേജ് ആവും വമായറു മുൻഫസില എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച് ചെയ്ത് കിടക്കുന്ന പിരിഞ്ഞു കിടക്കുന്ന ലമീറുകൾ എന്നാണ് പ്രത്യേകമായിട്ട് ഇപ്പൊ ഹുവ ഹുമ ഹും ഹിയ ഹുമ ഹുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന അന നഹൻ ഇതാണ് പിരിഞ്ഞു കിടക്കുന്ന വമീർ അങ്ങനെ തന്നെ നേരെ കുറച്ച് ഫാൽത്തുമ എന്ന് പറഞ്ഞു അവിടെ അവിടെ വമീർ അന്തുമ എന്നുള്ള വമീർ ഉണ്ടോ പക്ഷെ അതിനടുത്ത് ഹിഡൻ ആണ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അന്തുമ എന്നുള്ള വമീർ ഫഅല അവൻ പ്രവർത്തിച്ചു ഹുവ എന്നുള്ള വമീർ ഉണ്ട് അല്ലെ അവിടെ ഹുവ എന്ന വമീർ അതിനകത്ത് എന്ത് ചെയ്യുന്നു ഹിഡൻ ഒളിഞ്ഞു കിടക്കുന്നു അതാണെന്ത് വമായിർ മുത്തസില വമായിർ മുത്തസില ചേർന്ന് കിടക്കുന്ന അറ്റാച്ച്ഡ് പ്രൊനൗൺസ് അറ്റാച്ച്ഡ് പ്രൊനൗൺസ്
അൻവാഇൻ, അവ രണ്ടും മൂന്നിരങ്ങളാണ്. ഈ രണ്ടാണെങ്കിലും മൂന്നിരങ്ങളുണ്ട്. ഒന്ന് വമായുറിൽ മുത്തക്കല്ലിം, മുത്തക്കല്ലിമിന്റെ ബമീർ ഫസ്റ്റ് പേഴ്സൺ, അതാണിത് അന നഹ്നു ഫഅൽതു. അവിടെ ബമീർ അന എന്ന മുത്തസിലായ ബമീർ ഉണ്ട് അല്ലേ. ഫഅൽതു ഫഅൽനാ നഹ്നു എന്ന ഇതിന്റെ മുത്തസിലായ ഫോം ഉണ്ട്, ഫഅൽനാ എന്ന് പറയുന്നു അല്ലേ. അത് മുത്തക്കല്ലിമിന്റെ ബമീർ ഫസ്റ്റ് പേഴ്സൺ, ഞാൻ, നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ പറയുന്നത്. സെക്കൻഡ് അസാനി അവമായുറിൽ ഹാദിർ അവിൽ മുഖാത്തബ്, ഹാദിറിന്റെ ബമീറുകൾ അല്ലെങ്കിൽ മുഖാത്തബിന്റെ ബമീറുകൾ. സെക്കൻഡ് പേഴ്സൺ നീ, നിങ്ങൾ, നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ, നിങ്ങൾ രണ്ട് പുരുഷന്മാർ, നീ ഒരു സ്ത്രീ എന്നൊക്കെ പറയാം. അതാണ് അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അന്ത നീ ഒരു പുരുഷൻ, അന്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ, അന്തും നിങ്ങൾ കുറെ പുരുഷന്മാർ, അന്തി നീ ഒരു സ്ത്രീ, അന്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ, അന്തുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ അല്ലേ. അതാണ് ഇനി അടുത്തത് വമായിറുൽ ഗായിബ്, ഗായിബിന്റെ ബമീറുകൾ തേർഡ് പേഴ്സൺ, ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന, അതാണ് ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാലിന്ന. അപ്പൊ ഫാല എന്നുള്ള ഹുവ എന്ന ബമീർ മുത്തസിലാണ്, ഫാല എന്ന് പറയുമ്പോൾ ഹുമാ എന്ന ബമീർ മുത്തസിലാണ്, ഫാലു എന്ന് പറയുമ്പോൾ ഹും എന്ന ബമീർ മുത്തസിലാണ്, ഫഅൽന എന്ന് പറയുമ്പോഴോ എന്ന ബമീറ ആ അതന്നെ ഹുന്ന എന്ന ബമീർ മുത്തസിലാണ്. വെരി ഗുഡ്, ഇതിനെ അഹ്സൻറ്റ്. അപ്പോ അതാണ് ഇനി വഹാദിൽ അൻവാഉ തങ്കസിമു ഇലൽ മുഫ്രദി വൽ മുസന്ന വൽ ജംഇ വൽ മുദക്കരി വൽ മുഅന്നസി. ഇനി ഈ ഇനങ്ങൾ വീണ്ടും മുഫ്രദ്, മുസന്ന, ജംഇ, മുദക്കർ, മുഅന്നസി എന്നിങ്ങനെ തരംതിരിക്കപ്പെടും. തങ്കസിമു ഇല എന്ന് പറയാം, തങ്കസിമു ഇല എന്ന് പറയാം, തങ്കസിമു ഇല എന്നായിരിക്കും. അപ്പം ഇങ്ങനെ വേർപിരിയും, വേർ വിഭജിക്കണം രണ്ട്. എന്തായിട്ട് മുഫ്രദ്, അതിൽ ഏകവചനം ഉണ്ടാവില്ലേ, ഇതിലൊക്കെ ഏകവചനമുണ്ട്, ഇതിലൊക്കെ മുസന്ന ഉണ്ട്, ഇതിലൊക്കെ ജം ഉണ്ട്, ഇതിലൊക്കെ മുദക്കർ ഉണ്ട്, ഇതിലൊക്കെ മുഅന്നസ് ഉണ്ട് അല്ലേ. അറിയാലോ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, മുസന്ന ദ്വിവചനം, ജം ബഹുവചനം, മുദക്കർ പുല്ലിംഗം, മുസന്ന മുഅന്നസ് സ്ത്രീലിംഗം. മുസന്ന എന്നതിന് തസ്നിയ എന്നും പറയും, മുഫ്രദ് എന്നതിന് വഹദാൻ എന്നും പറയും. വയൽ മസീദ് റാജു അൽ ജദ്വൽ, റാജി അൽ ജദ്വൽ ഫി മുൽഹിഖുൽ കിതാബ്, പട്ടിക നോക്കാമെന്ന് ഹുമാഹും ഹിയഹും അസറഫലും പഠിച്ചിട്ടുണ്ട് കേട്ടോ, അതിനുണ്ടല്ലോ. അതാണ് ഇനി അടുത്തത് വേറൊരു പോയിന്റ്. സ വ സൗഫ മിൻ ഹറഫൈ അൽ ഇസ്തിഖ്ബാലി യഖ്തരിനാനി ബിൽ ഫിഅൽ മുളാരി ലിദ്ദലാലതി അൽ ഇസ്തിഖ്ബാലി. എന്താണ് മൻ, മൻ അല്ല, സ സ എന്ന വാക്ക്, വ സൗഫ, സൗഫ എന്ന വാക്കും മിൻ ഹറഫൈൽ ഇസ്തിഖ്ബാലി, മുസ്തഖ്ബിലിനെ സൂചിപ്പിക്കുന്ന ഹറഫുകളാണ്. മിൻ ഹറഫൈനി അൽ ഇസ്തിഖ്ബാലി എന്നാണ് ശരിക്ക്, മിൻ ഹറഫൈനി അൽ ഇസ്തിഖ്ബാലി. എന്താ ഹർഫാനി ഉപയോഗിക്കാതെ ഹർഫൈനി ഉപയോഗിച്ച്? മിൻ എന്നത് ജറിന്റെ ഹർഫാണ്, ജറിന്റെ ഹർഫ് പ്രവേശിക്കുമ്പോൾ ജറി ചെയ്യണല്ലോ. അപ്പൊ തസ്നിയിൽ അല്ലെങ്കിൽ മുസന്നയിൽ ജറി ചെയ്യുന്നത് എങ്ങനെയാണ്? ജറി ചെയ്യുന്നത് യാനൂന് വെച്ചിട്ടാണ്, മനസ്സിലല്ലേ. ഹർഫൈനി ഹർഫാനി രണ്ടും ശരിയാണ്, പക്ഷെ ജറ് നസ്ബ് ഒക്കെ ആകുമ്പോൾ യാനൂന് വരും, റഫ് ആണെങ്കിൽ എന്ത് വരും, അലിഫിനൂന് വരും, മനസ്സിലല്ലേ. മുസ്ലിമൈനി മുസ്ലിം, മുസ്ലിമൈനി എന്ന് പറയും, മുസ്ലിമാനി എന്ന് പറയും. മുസ്ലിമൈനി എന്ന് പറയുന്നത് ജറും നസ്ബും ആകുമ്പോഴാണ്, റഫ് ആകുമ്പോ എന്താണ് അലിഫിനൂന് മുസ്ലിമാനി എന്നാണ് വരിക, രണ്ട് മുസ്ലിങ്ങാണ് കേട്ടോ. ാലൽ വലദാനി, രണ്ട് കുട്ടികൾ പറഞ്ഞു, രണ്ട് ആൺകുട്ടികൾ പറഞ്ഞു. എന്നെ മറിച്ച് റൈതുൽ വലദൈനി, ഞാൻ രണ്ട് കുട്ടികളെ കണ്ടു അല്ലേ, അവിടെ വലദൈനി എന്നാണ് പറയുന്നത്. മർത്തുബിൽ വലദൈനി, ഞാൻ രണ്ട് കുട്ടികളുടെ അടുത്തുകൂടെ നടന്നു, ബി ജറിന്റെ ഹർഫ് എന്നുണ്ട്. അപ്പൊ ഇവിടെ അതേപോലെ മിൻ ഹർഫൈനി എന്നാണ് ശരിക്കും, പക്ഷേ പിന്നെ അൽ ഇസ്തിഖ്ബാലി എന്നാണ് മുസ്തഖ്ബിലിന്റെ ഭാവിയെ സൂചിപ്പിക്കുന്ന എന്നാണ് ഇസ്തിഖ്ബാൽ. ഇസ്തിഖ്ബാലിന്റെ രണ്ട് ഹർഫുകൾ ഇന്റെ എന്നതാണ്. അപ്പൊ ഇസ്തിഖ്ബാലി എന്നത് എന്താണ്? ഇസ്തിഖ്ബാലി എന്നത് മുളാഫുൻ ഇലൈഹി, എന്താണ് മുളാഫുൻ ഇലൈഹി. ഹർഫൈ ഹർഫൈനി എന്നത് എന്താണ്? മുളാഫ് ആണ്. ഇപ്പൊ മുളാഫ് ആയി വരുമ്പോ തസ്നിയായിട്ടുള്ള രൂപം, ദ്വിവചനമായിട്ടുള്ള രൂപം
മുലാഫ് ആയിട്ട് വരുമ്പം അതിന്റെ നൂന് വിൽ ബി ഡിലീറ്റഡ്, അത് ഹദഫ് ചെയ്യപ്പെടും, കളയപ്പെടും. അതാണ് മിൻ ഹർഫൈനി അൽ ഇസ്തിഖ്ബാലി എന്നുള്ളതിൽ നൂൻ ഞാൻ കളഞ്ഞു. അങ്ങനെ മിൻ ഹർഫൈൽ ഇസ്തിഖ്ബാൽ, എന്താണ് മിൻ ഹർഫൈ അൽ ഇസ്തിഖ്ബാൽ, ഇസ്തിഖ്ബാലിന്റെ രണ്ട് ഹർഫുകളെ, രണ്ട് ഹർഫുകളിൽ നിന്നുള്ള സ സൗഫ എന്നിവ, യത്തരിനാനി രണ്ടും യോജിക്കും, ചേർന്ന് വരും, ചേർന്ന് വരും. ബിൽ ഫിഅലിൽ മുദാരിഇ, മുദാരിഅയ ഫിഅലിനോട് അർത്ഥം ഉറക്കെ പറയും. ലിദ്ദലാലത്തി അലൽ ഇസ്തിഖ്ബാലി, ഇസ്തിഖ്ബാലിനെ സൂചിപ്പിക്കുന്നതിന്, ദലാലത്തിന് വേണ്ടി, ഇസ്തിഖ്ബാലിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്കറിയാം മുദാരിഅയ ഫിഅൽ എന്ന് പറഞ്ഞാൽ അത് മുസ്തഖബിലിനെ കൂടി സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് കത്തബ എഴുതി, അത് മാദിയായ ഫിഅലാണ്. അതിന് മുദാരിഅയ ഫിഅൽ എന്ന് പറഞ്ഞാൽ യക്തുബു, യക്തുബു യക്തുബാനി യക്തുബുന, തക്തുബു തക്തുബാനി യക്തുബുന, തക്തുബു തക്തുബാനി തക്തുബുന, തക്തുബീല തക്തുബാനി തക്തുബുന, അക്തുബു നക്തുബു. അതാണ് മുദാരിഅയ ഫിഅലിന്റെ പിന്നെ സറഫാക്കുന്ന രൂപം അല്ലേ, യഫ്അലു യഫ്അലാനി യഫ്അലൂന, അങ്ങനെ മനസ്സിലായില്ലേ. പക്ഷെ അപ്പൊ അവിടെ യക്തുബു എന്ന് പറഞ്ഞാൽ എഴുതുന്നു അർത്ഥമുണ്ട്, എഴുതുന്നു അർത്ഥമുണ്ട്. മുദാരിഅന്റെ അർത്ഥമുണ്ട്, മുസ്തഖബിലിന്റെ അർത്ഥമുണ്ട്. മുദാരിഅ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, മുസ്തഖബിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസ് പറയുമ്പോൾ വർത്തമാനകാലം എഴുതുന്നു, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ മുസ്തഖബിൽ ഭാവികാലം. അപ്പൊ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ ഓരോ സാഹചര്യം അനുസരിച്ചാണ് തിരിച്ചറിയാൻ എന്താണ് അർത്ഥം. അപ്പൊ ഇവിടെ സ എന്നോ സൗഫ എന്നോ മുദാരിഅഅഫിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്തഖബിലാന്ന് ഉറപ്പിക്കാം. ശരി, അപ്പോ സൗഫ അദുറുസു, ശേഷം ഞാൻ പഠിക്കും. ഇപ്പഴല്ല, ഇപ്പൊ പഠിക്കണ താല്പര്യമൊന്നുമില്ല, പിന്നെ 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 നാളെ തന്നാണ് നാളെ നാളെ, ഇപ്പഴല്ല. ശരി, സ നദുഖുലു, ശേഷം നാം പ്രവേശിക്കും. അപ്പൊ സയും വരും സൗഫയും വരും. സൗഫ كلا سوف تعلمون ثم كلا سوف تعلمون كلا വേണ്ട سوف تعلمون ശേഷം നിങ്ങൾക്ക് അറിയും. ثم كلا പിന്നെ വേണ്ട سوف تعلمون ശേഷം നിങ്ങൾ അറിയും. ഇപ്പോ അറിയാത്ത കാര്യമില്ല, ശേഷം നിങ്ങൾ അറിയും. യഖീൻ ആണ്. അമ്മ യതസാലൂൻ അനിൽ നബഇൽ അസീം كلا سوف تعلمون ثم كلا سوف تعلمون സൗഫ അല്ലേ, അതാണ്. അപ്പൊ സ എന്നും സൗഫ എന്നും വരുമ്പോ മുദാരിഅഅഫിന്റെ മുമ്പ് വരികയാണെങ്കിൽ അതിന് മുസ്തഖബിലാണെന്ന് ഉറപ്പിക്കാം, ഭാവിയെ സൂചിപ്പിക്കുന്നു. ഇനി നസ്തഖദിമു മിനൽ നസ്തഖദിമു സ ലിൽ മുസ്തഖബിലിൽ ഖരീബി മസലൻ സഅഷ്തരി ലഹാ ഹദിയ. നസ്തഖദിമു നാം ഉപയോഗിക്കുന്നു സ എന്ന പദത്തെ ഉപയോഗിക്കുന്നു. എന്തിനെ? ലിൽ മുസ്തഖബിലിൽ ഖരീബ്, ഖരീബായ മുസ്തഖബിൽ. ഖരീബ് എന്ന് പറഞ്ഞാല് അടുത്ത, അതായത് ഈ ഭാവിയിൽ, തൊട്ടടുത്ത ഭാവിയിൽ സംഭവിക്കാൻ പോവുകയാണ്, ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ സ ഉപയോഗിക്കും. കുറച്ച് കഴിഞ്ഞിട്ട്, കുറെ കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പോകണമെങ്കിലോ, അപ്പൊ വേണമെങ്കിൽ സൗഫ ഉപയോഗിക്കാം. മസല ഉദാഹരണം, അഷ്തരി ലഹ ഹദിയ, അവർക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട്, വാങ്ങണം, വാങ്ങും എന്ന് പറയുമ്പോ കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ, ഇപ്പോൾ ഉടനെ തന്നെ ആണ് ഉദ്ദേശിക്കുന്നത്. ശരി, മുസ്തഖബിൽ ബഈദ്, ദൂരെ അകലെയുള്ള മുസ്തഖബിൽ, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടുള്ള മുസ്തഖബിലിനെ സൂചിപ്പിക്കാൻ അതിനെ സൗഫ ഉപയോഗിക്കുന്നു. മസല ഉദാഹരണം, മസൽ സൗഫ യൻജഹു ത്വാലിബ് ഇദ ഇജ്തഹദ ഫിൽ ദർസ്, ദർസ് സൗഫ ശേഷം, യൻജഹു വിജയിക്കും, അത്വാലിബ് വിദ്യാർത്ഥി, ഇദ ഇജ്തഹദ, ഇദ ഇജ്തഹദ, ഇദ ഇജ്തഹദ എന്നാണ് ചേർത്ത് വായിക്കുമ്പോൾ ഇദ ഇജ്തഹദ എന്ന് വായിക്കും കേട്ടോ. ഫിദ്ദർസി പാഠത്തിൽ, പഠനത്തിൽ. അപ്പൊ പാഠത്തിൽ അല്ലെ പഠനത്തിൽ വിദ്യാർത്ഥി കൂടുതൽ പരിശ്രമിക്കുകയാണെങ്കിൽ, പരിശ്രമിച്ചാൽ ശേഷം വിദ്യാർത്ഥി വിജയിക്കും. കാരണം ഇപ്പൊ നാളെ തന്നെ വിജയിക്കുന്നതല്ല, ഇനി പരീക്ഷയ്ക്ക് സമയമുണ്ട് അല്ലേ. അപ്പോ ഇനി ശ്രമിക്കുകയാണെങ്കിൽ എന്താണ്, വിദ്യാർത്ഥി വിജയിക്കും. ഇപ്പൊ തോറ്റു. ശരി, ഇനി അടുത്തത് ഇവിടെ കുറച്ച് അൽ അൻഷിത്തത്തു ആക്ടിവിറ്റീസ്, പ്രവർത്തനം. ഇത് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അഭ്യാസം വായിക്കാം. ഹവ്വിൽ, ഹവ്വിൽ കമാഫിൽ നിസാലൈൻ, രണ്ട് ഉദാഹരണങ്ങളിലുള്ളതുപോലെ ചേഞ്ച് ചെയ്യാം. ഹവ്വിൽ, ഹവ്വിൽ, ഹവ്വല യുഹവ്വിലു തഹ്വീലുൻ ഫഹും ഹവ്വിലുൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം. ഹൗല എന്നതാ ചേഞ്ച് ചെയ്യാം, ചേഞ്ച്, ഒരു ചേഞ്ചിങ്ങും ഇല്ല, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാഹിൽ അലീൽ അസീം.
അലിയും അദീമുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാത്ത. ഇപ്പൊ ഇവിടെ നമ്മളോട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, ഹബ്ബിൽ ചേഞ്ച് ചെയ്യാം. എന്ത് കമാഫിൽ മിസാലയും രണ്ട് ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ. അപ്പൊ ഉദാഹരണം തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ ഉദാഹരണം നോക്കിയിട്ട് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ അതിനുത്തരം നമ്മൾ എഴുതണം, പറയണം, മനസ്സിലാക്കണം. ഒന്ന് ഉദാഹരണം നോക്കാം. ആദ്യം ഉദാഹരണം തന്ന എങ്ങനെയാണ്, ബൈത്തു ഷുഫ്ന ഷഫ്ന ഖരീബുൻ, എന്താണ് ഷഫ്നയുടെ വീട് അടുത്താണ്. അതിന്റെ ജീം ജവാബ് എന്താണ്, ബൈത്തു ഹാ ഖരീബുൻ, അതിന്റെ മോഡലാണ് ബൈത്തു ഷഫ്ന ഖരീബ്, എന്താണ് ഷഫ്നയുടെ വീട് അടുത്താണ്. ഷഫ്നാസ് ഹൗസ് ഈസ് നിയർ അല്ലേ, അപ്പോ ബൈത്തു ഹാ ഖരീബുൻ ഹർ ഹൗസ് ഈസ് നിയർ, അവളുടെ വീട്. ബൈത്തു ഷഫ്ന എന്ന് പറയുമ്പോൾ ഷഫ്നയുടെ വീട് എന്ന് പറയുന്നതിന് പകരം അവളുടെ വീട് എന്ന് പറയാം. അപ്പൊ ഹാ എന്നാണ് അവിടെ ഉപയോഗിക്കുക ബൈത്തു എന്നതിന് കൂടെ എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാവും. ഷഫ്ന എന്നത് ആ പെണ്ണായതുകൊണ്ട് മുഅന്നസ് ആയതുകൊണ്ട് എന്ന് പറയണം. അപ്പൊ ഞാൻ അങ്ങനെ പഠിക്കണം, മുഅന്നസ് ആയതുകൊണ്ട്, എന്ത് ഷഫ്ന മുഅന്നസ് ആയതുകൊണ്ടാണ്. അപ്പൊ ബൈത്തു ഹു എന്ന് നമ്മൾ പറഞ്ഞില്ല, ബൈത്തു ക എന്ന് പറഞ്ഞില്ല, ബൈത്തു കി എന്ന് പറഞ്ഞില്ല, ബൈത്തു ഷഫ്ന ഷഫ്നയുടെ വീട്. അപ്പം ഷഫ്നയുടെ വീട് എന്ന് പറയുമ്പോ ഷഫ്നയോട് നേരിട്ടല്ല പറയുന്നത്, അപ്പൊ നമ്മള് വായ്പായ ഒരാളെ കുറിച്ച്, വായ്പത്തായ ഒരു പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ബൈത്തു ഹാ അവളുടെ വീട് എന്നാണ്. അതെന്താണ് ഹിയ എന്ന ലമീറാണ് അവിടെ, എന്താണ് ഹിയ എന്ന ലമീറാണ് അല്ലേ. അടുത്തത് സയ്യാറത്തുൽ മുഹന്ദിസി അമ്രീകിയത്തുൻ, എഞ്ചിനീയറുടെ കാറ് അമേരിക്കനാണ്. അമേരിക്കന്ന് വാങ്ങിയ കാറാണ് അല്ലെ, അമേരിക്കന്ന് വാങ്ങിയതാ അമേരിക്കൻ കാർ ഇവിടെ ഉണ്ടാവും, ഇവിടുന്ന് വാങ്ങാൻ. സയ്യാറത്തുൽ മുഹന്ദിസ് സയ്യാറത്തു ഹു അവന്റെ അദ്ദേഹത്തിന്റെ കാർ, അംരീക്കിയത്തുൻ അമേരിക്കനാണ്. അതേപോലെ നമ്മൾ ഇവിടെ ഉള്ളത് ചെയ്യണം, ഷിർക്കത്തു ജാസിമിൻ കബീറത്തുൻ, ഷിർക്കത്തു ഹു കബീറത്തുൻ, ജാസിമിന്റെ കമ്പനി വലുതാണ്, അവന്റെ കമ്പനി വലുതാണ്. ഉർഫത്തുൽ ബിന്തി സഗീറത്തുൻ, പെൺകുട്ടിയുടെ മുറി ചെറിയതാണ്. ഉർഫത്തു ഹാ സഗീറത്തുൻ, ഉറത്ത് പറയണം. മക്തബുൽ മുഹാസിബി ജദീദുൻ, മുഹാസിബ് അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റിന്റെ ഓഫീസ് ന്യൂ ജദീദുൻ പുതിയതാണ്. അപ്പൊ എന്താ പറയും, ആ മക്തബുഹു ജദീദുൻ, മുഹാസബി മുഹാസിബ് എന്നുണ്ട്, മുഹാസബ് മുഹാസിബത്ത് എന്നാണെങ്കിലോ മക്തബുഹാദ് അല്ലേ, അക്കൗണ്ടന്റ് പെണ്ണാണെങ്കിൽ. അടുത്ത് ഷിഖത്തുൽ ഉസ്രത്തി വാസിഅത്തുൻ, ഷിഖത്തുൽ ഷിഖത്തുഹ വാസിഅത്തുൻ, വാലിദു മുലൈക്കത്ത മഷ്ഊലുൻ, മുലൈക്കയുടെ ഉപ്പ ബിസിയാണ്. മഷ്ഊൽ മഷ്ഊൽ ഷുഗ്ലി ജോലി അല്ലേ, മഷ്ഊൽ ബിസി ജോലി വ്യാപൃതനായ ആളാണ് മഷ്ഊൽ, ഷുഗ്ലാക്കപ്പെട്ട ആൾ. അപ്പോ അന മഷ്ഊൽ ജിദ്ദ, എന്താ ഐ എം ബിസി, ഐ എം വെരി ബിസി, ഐ എം വെരി ബിസി, മനസ്സിലായില്ലേ. അന മഷ്ഊൽ ജിദ്ദൻ അൽ ആൻ, അല്ലെ അനൽ ആൻ മഷ്ഊൽ ജിദ്ദ, എന്താണ് ഞാനിപ്പോ വളരെ ബിസിയാണ്, ഞാൻ ജിദ്ദക്ക് പോകണമെന്നല്ല, ശരിയല്ലേ. ഞാനിപ്പോ ഐ ആം വെരി ബിസി അറ്റ് പ്രസന്റ്, ശരിയല്ലേ, ഞാനിപ്പോ വളരെ ബിസിയാണ്, ശരിയല്ലേ. അപ്പൊ വാലിദ് മുലൈക്കത്ത മഷ്ഊൽ, മുലൈക്കാസ് ഫാദർ ഇസ് ബിസി, ബിസിയാണ്. വാലിദു ഹാ മഷ്ഊൽ, ഹാ ഫാദർ ഇസ് ബിസി, ശരിയല്ലേ. നെക്സ്റ്റ് അഇദ്ദൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ സെന്റൻസുകളെ തയ്യാറാക്കുക, സെന്റൻസ് തയ്യാറാക്കുക, അഇദ്ദ നീ തയ്യാറാക്കുക, മനസ്സിലായില്ലേ. അഅദ്ദ യുഇദ്ദു യുഇദാദുൻ ഫഹു മുഇദ്ദുൻ അൽ അംറു മിൻഹു അഇദ്ദ, അഇദ്ദ അഇദ്ദ നീ തയ്യാറാക്കുക അർത്ഥം, ശരി. കമാ ഫിൽ മിസാൽ ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ, മസലു മിസാൽ, ശരി, ഉദാഹരണത്തിൽ പോലെ മിസാൽ. ജുമൽ ജുംലത്തുൽ ജമ്അ് ജുമൽ, ജുമൽ എന്ന് പറഞ്ഞാൽ എന്താണ് വാക്യങ്ങൾ, എന്താണ് വാക്യങ്ങൾ, ജുംലത്തുൽ സെന്റൻസ് വാക്യം അല്ലേ. ജുംലത്തുൽ മുഫീദ, എന്താ ജുംലത്തുൽ മുഫീദ, എന്താണ് ഖായിദ, التركيب الذي يفيد فائده تامه يسمى جمله مفيده ويسمى ايضا كلاما. التركيب الذي يفيد فائده تامه يسمى جمله مفيده ويسمى ايضا كلاما. هذا കാണാതെ പഠിച്ചോ, കായിദക്ക് കാണാതെ പഠിച്ചോ, ശരി. നഹ്വൽ വാദിയിൽ ഉള്ള ശരിക്ക് പഠിക്കാം കായിദകൾ.
പിന്നെ അപ്പൊ ഇവിടെ ജുംലത്തിന്റെ നേര് ആണ് ജുമരുൻ, ജമലാണെങ്കിലോ ഒട്ടകം. അപ്പൊ ജുമരും ജമലും വ്യത്യാസം മനസ്സിലായേ? അതാണ്. ഇനി മിസാല് നോക്കാം. വാലിദുക ബാർദുൻ ഇലാ സൂഖി ദഹബ്, അത് ഉപയോഗിച്ചുണ്ടാക്കിയ സെന്റൻസ് ആണ്. വാലിദുക നിന്റെ ഉപ്പ ഇലാ സൂഖി ദഹബി, സൂക്ക് ഇത് ഗോൾഡ് മാർക്കറ്റിലേക്ക് എന്ന്. അപ്പൊ സനദ്ഹബു മഅ വാലിദിക ഇലാ സൂഖി ദഹബി, ശേഷം നാം നമ്മൾ നിന്റെ ഉപ്പയുടെ കൂടെ ഗോൾഡ് മാർക്കറ്റിൽ പോകും. അതേപോലെ ഇബ്നുഹു മക്തബുൽ ബരീർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സനദ്ഹബു മഅ ഇബ്നിഹി, മഅ ഇബ്നിഹി, മഅ വാലിദിക എന്നുള്ള വേറെ മഅ വരുമ്പം ജറാൻ വരും കേട്ടോ അടുത്തുള്ള ഇസ്മിന്. അപ്പൊ മഅ ഇബ്നിഹി ഇലാ മക്തബിൽ ബരീദി, സനദ്ഹബു ഉമ്മുക്കാന്നുണ്ട്, മദീനത്തു റിയാദുണ്ട്, റിയാദ് പട്ടണം, റിയാദിലേക്ക് പോവുക. അപ്പോ സനദ്ഹബു മഅ ഉമ്മിക്കി, മഅ ഉമ്മിക്ക, ഉമ്മിക്കാന്നാണ് ഇവിടെ, ഇലാ മദീനത്തി റിയാദ് ട്ടോ. അടുത്ത് അബീഹ എന്നുകൊണ്ട് സുഖുൽ ഫാക്കിഹ എന്നാണ്, ഫ്രൂട്ട് മാർക്കറ്റാണ്. സനദ്ഹബു മഅ അബീഹ ഇലാ സൂഖിൽ ഫാക്കിഹത്തി, ഫാക്കിഹത്ത് ട്ടോ, സുഖുൽ ഫാക്കിഹ, ഫാക്കിഹ സുഖുൽ ഫാക്കിഹ ഫ്രൂട്ട് മാർക്കറ്റ്. അടുത്തത് സദീഖത്തുക, സദീഖത്തുക്കി എന്റെ കൂട്ടുകാരി, സകർഷരിക, സകർഷിർക കമ്പനി ഓഫീസ്, കമ്പനിയുടെ ഓഫീസ് ട്ടോ, സകർ നിറ മൻസിൽ നിന്നൊക്കെ അർത്ഥമുണ്ട് ട്ടോ. സനദ്ഹബു മഅ സദീഖത്തിക്കി സകരി ഷിർക്കത്തി, അടുത്ത് അഹവൈഹിമ അൽ കുല്ലിയ, സനദ്ഹബു അഹവൈഹിമ ഇലൽ കുല്ലിയത്തി, ഇലൽ കുല്ലിയത്തി, ഇല അൽ കുല്ലിയത്തി, അപ്പൊ ഇലൽ കുല്ലിയത്തി ട്ടോ, നമ്മൾ അവളുടെ സഹോദരങ്ങളുടെ കൂടെ, മഅ അഹവൈഹിമ അവരുടെ രണ്ട് സഹോദരങ്ങളുടെ കൂടെ, അഹവൈഹിമ അവരുടെ രണ്ട് സഹോദരങ്ങൾ കൂടെ, ഇല ഇല കുല്ലിയത്തി കോളേജിലേക്ക് പോകും, നമ്മൾ അവളുടെ രണ്ട് സഹോദരങ്ങളുടെ പ്രദേശത്തിന്റെ കൂടെ കോളേജിലേക്ക് പോകും, കുല്ലിയത്ത് കോളേജ്. ജമീലുക്കുമ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടുകാരൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടുകാരൻ, മത്താർ അൽ മത്താർ, എയർപോർട്ട് വിമാനത്താവളം. അപ്പൊ സനദ്ഹബു മഅ സമീലിക്കുമ മഅ എന്നാൽ ജറാണ് അറബി, മഅ സമീലിക്കുമ ഇലൽ മത്താർ, ഉസ്റതുഹുന്ന, ഉസ്റതുഹുന്ന മകാനു നസ്ഹ, ഉസ്റതുഹുന്ന എന്നാല് അവരുടെ അതേ പെൺകുട്ടികളാ പെണ്ണുങ്ങളൊക്കെ അവരുടെ കുടുംബം, മകാനു നസ്ഹ റിക്രിയേഷൻ പ്ലേസ് ആണ്, ശരി, എക്സ്കർഷന്റെ ഒക്കെ പ്ലേസ് ആണ്, വിനോദ സ്ഥലം. അപ്പൊ സനദ്ഹബു മഅ ഉസ്റതിഹിന്ന, നാം ആ അവരുടെ ആ പെണ്ണുങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ, ഇലാ മകാനിൻ നുസ്ഹ എക്സ്കർഷൻ പ്ലേസിലേക്ക് അല്ലെങ്കിൽ റിക്രിയേഷൻ പ്ലേസ് വിനോദ സ്ഥാനത്തേക്ക് സ്ഥലത്തേക്ക് പോകും. ഔലാദു കുന്ന റൗദത്തുൽ അത്ഫാൽ, റൗദത്തുൽ അത്ഫാൽ എന്ന് പറഞ്ഞാല് നഴ്സറി, കെ ജി എൽ കെ ജി യു കെ ജി ഒക്കെ പഠിക്കണില്ലേ ആളെ, അങ്ങനെ നഴ്സറി പറയാം. പിന്നെ സനദ്ഹബു മഅ ഔലാദികുന്ന, അവരുടെ നിങ്ങളുടെ പെണ്ണുങ്ങളാരുണ്ട്, നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നാം പോകും, ഇലാ റൗദത്തിൽ അത്ഫാൽ നഴ്സറിയിലേക്ക്. ശരി, അടുത്തത് മാത്രം മതി കേട്ടോ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.